ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. ചപ്പാത്തിക്കും ബ്രെഡിനും അപ്പത്തിനും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഈ സ്റ്റൂ. കൂടാതെ ഒരുപാട് വെജിറ്റബിൾസ് ചേരുന്നതിനാൽ ഒരു സൂപ്പിൻ്റെ എഫക്റ്റ് കൂടി ഈ സ്റ്റൂവിനുണ്ട്. എങ്ങനെയാണ് ഈ സ്റ്റൂ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ രണ്ട് ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. വലിയ ക്യാരറ്റാണെങ്കിൽ ഒരെണ്ണം മതിയാകും. പിന്നെ ഞാനിവിടെ മൂന്ന് നാല് ബീൻസ് എടുത്തിട്ടുണ്ട്. ബീൻസ് വേണമെങ്കിൽ എടുത്താൽ മതി. പിന്നെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് എരിവ് അധികം വേണ്ടാത്തത് കൊണ്ടാണ് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ ഉള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് തക്കാളിയാണ്. സാധാരണ സ്റ്റൂവിന് പച്ചത്തക്കാളിയാണ് യൂസ് ചെയ്യുക. പക്ഷേ എൻ്റെ കയ്യിൽ പച്ചത്തക്കാളി ഇല്ലാത്തത് കൊണ്ട് അല്പം പഴുത്ത ഒരു തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ വെജിറ്റബിൾസൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി മുറിച്ചെടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾസൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. പച്ചക്കറിയൊന്ന് മൂടി നിൽക്കുന്ന ആ ഒരു ലെവൽ വരെ വെള്ളമൊഴിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം കുക്കറിൽ വെച്ച് ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഇനി ചെയ്യേണ്ടത് ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണയെടുത്ത് അതിലേക്ക് രണ്ട് മൂന്ന് പീസ് പട്ട, രണ്ട് ഏലക്കായി, അല്പം പെരിഞ്ചീരകം, രണ്ട് മൂന്ന് പീസ് ഗ്രാമ്പു എന്നിവയെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ വെച്ച വെജിറ്റബിൾസ് ചേർത്ത് തിളപ്പിക്കുക. ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളൊക്കെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു തവിയോ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കണം. നമ്മുടെ സ്റ്റൂവിന് നല്ല കൊഴുപ്പ് കിട്ടാനാണിത്. സ്റ്റൂവിന് നല്ല വൈറ്റ് കളറും കൊഴുപ്പും കിട്ടാൻ ആവശ്യമെങ്കിൽ അല്പം കാഷ്യൂ നട്ട്സ് അരച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു പകുതി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഈ സ്റ്റൂവിന് നല്ലൊരു ഫ്ലേവർ നൽകും. വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനാൽ ഒന്ന് ഉപ്പ് നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ അല്പം ചേർക്കുന്നുണ്ട്. ഉപ്പ് ആദ്യം ചേർത്തത് കുറവായത് കൊണ്ടാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. ഞാനിവിടെ കുറച്ച് മല്ലിയില മാത്രമേ ചേർത്തിട്ടുള്ളൂ. മല്ലിയില ചേർത്തൊന്ന് തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ സ്റ്റൂ റെഡിയായിരിക്കുകയാണ്. നിങ്ങൾക്കിത് ചപ്പാത്തിയുടെയോ ബ്രെഡിൻ്റെയോ ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ വീട്ടിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ഫ്രം നിഞ്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.